എല്ലാവർക്കും ക്ലാസ് റൂം പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 20ഓളം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2021 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 140. ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഐസ്ലൻഡാണ്. രണ്ടാമത്തെ ചോദ്യം, റോബോ ബാങ്ക് പ്രസിദ്ധീകരിക്കുന്ന ഗ്ലോബൽ ഡയറി ടോപ്പ് 20 വാർഷിക റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയത് ഏത് കമ്പനിയാണ്? ഉത്തരം അമൂൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് അമൂലിൻ്റെ പൂർണ്ണരൂപം. മൂന്നാമത്തെ ചോദ്യം, അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാല തയ്യാറാക്കിയ മികച്ച ശാസ്ത്രജ്ഞന്മാരുടെ ലോക റാങ്കിംഗ് പട്ടികയിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഇടം നേടിയ അധ്യാപകൻ ആര്? ഉത്തരം ഡോക്ടർ TS അനിരുദ്ധൻ. നാലാമത്തെ ചോദ്യം, അടുത്തിടെ ബ്രിക്സ് CCI ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം സൃഷ്ടി ജുപ്തി. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ഉത്തരം സുശീൽ ചന്ദ്ര. 24ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ തിരിച്ചറിഞ്ഞ കൊറോണ വൈറസ് വകഭേദം ഏത്? ഉത്തരം B1617. ഇന്ത്യൻ വകഭേദത്തിൻ്റെ പേര് ഡെൽറ്റ എന്നാണ്. ആദ്യമായി UNO പ്രഖ്യാപിച്ച കൊറോണ വൈറസ് വകഭേദം UK വകഭേദമാണ്. ഇത് ആൽഫ എന്നറിയപ്പെടുന്നു. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആയിരക്കണക്കിന് കോവിഡ് രോഗികളിൽ കണ്ടെത്തിയ മാരകമായ അണുബാധ. ഉത്തരം ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കോമൈക്കോസിസ്. സെൻട്രൽ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെ കണക്കനുസരിച്ച് ബ്ലാക്ക് ഫംഗസ് ബാധിക്കുന്നവരുടെ ശരാശരി മരണനിരക്ക് 54%. എട്ടാമത്തെ ചോദ്യം, കൊറോണ ബാധയെ തുടർന്ന് UNO ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന്? ഉത്തരം 2020 ജനുവരി 30. കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചതെന്ന്? ഉത്തരം 2020 മാർച്ച് 11. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ക്ലീൻ ഗംഗാ മിഷനുമായി ധാരണാപത്രം ഒപ്പിട്ട രാജ്യമേത്? ഉത്തരം നോർവേ. പത്താമത്തെ ചോദ്യം, അമേരിക്കയിലെ മിനിയാപോളിസിൻ വംശീയ വിദ്വേഷത്താൽ ഡെറക് ഷോവിൽ എന്ന പോലീസുകാരൻ ശ്വാസം മുട്ടിച്ചു കൊന്ന ആഫ്രോ അമേരിക്കൻ വംശജൻ ആര്? ഉത്തരം ജോർജ് ഫ്ലോയിഡ്. പതിനൊന്നാമത്തെ ചോദ്യം, അയോധ്യ തർക്കഭൂമിയുടെ വിസ്തീർണം എത്ര? ഉത്തരം 2.77 ഏക്കർ. അയോധ്യ കേസിലെ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നതിന് കാരണമായ തർക്കം? ഉത്തരം M സിദ്ദിഖ് വേഴ്സസ് മഹന്ത് സുരേഷ് ദാസ്. 12ാമത്തെ ചോദ്യം, കേരള സാമൂഹിക മിഷൻ ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം സ്പെക്ട്രം. 13ാമത്തെ ചോദ്യം, 2020 ഏപ്രിൽ 1-ന് ഇന്ത്യയിൽ നിലവിൽ വന്ന അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത്? ഉത്തരം ആരോഗ്യ സഞ്ജീവനി. 14ാമത്തെ ചോദ്യം, 2020 ഡിസംബർ 23-ന് അന്തരിച്ച പ്രശസ്ത കവയിത്രി ആര്? ഉത്തരം സുഗതകുമാരി. കേരള വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയും നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി അഭയ എന്ന പ്രസ്ഥാനവും ആരംഭിച്ച വ്യക്തിത്വമാണ് സുഗതകുമാരി. 15ാമത്തെ ചോദ്യം, ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെൻറ്റ് എന്ന ബുക്കിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ദലൈലാമ. 16ാമത്തെ ചോദ്യം, പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2020 പ്രകാരം ഭരണമികവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമേത്? ഉത്തരം കേരളം. 17ാമത്തെ ചോദ്യം, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് നിയമിതനായ മലയാളി ആര്? ഉത്തരം എം.വി. ശ്രേയാംസ് കുമാർ. 18-ാമത്തെ ചോദ്യം, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, കൃഷി എന്നീ മേഖലകളുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം സുഭിക്ഷ കേരളം. 19-ാമത്തെ ചോദ്യം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള പഴങ്ങളും പച്ചക്കറികളും വിപണിയിലെത്തിക്കുന്നതിന് പുതുതായി ആരംഭിച്ച ബ്രാൻഡിൻ്റെ പേര്. ഉത്തരം തളിർ. 20-ാമത്തെ ചോദ്യം, ക്ഷീര കർഷകർക്ക് ഇടനിലക്കാരുടെ സഹായമില്ലാതെ കന്നുകാലികളെ വാങ്ങാനും വിൽക്കാനും അവസരം നൽകുന്ന മിൽമയുടെ മൊബൈൽ ആപ്പ് ഏത്? ഉത്തരം മിൽമ കൗ ബസാർ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.